ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണേന്ദ്ര ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിന് പോവാണ്. പിന്നെ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിന് നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ, അങ്ങനെ വ്ളോഗ് അലൗഡ് അല്ല. അങ്ങനെയായിരുന്നു ഒന്ന്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കോസ്റ്റ്യൂം കുറച്ച് കളക്ട് ചെയ്യാനുണ്ട്. ആദ്യം സ്പീഡ് കൊറിയറിൽ നിന്ന് കളക്ട് ചെയ്യണം, പിന്നെ KSRTC അവിടെ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ KSRTC പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. എങ്ങനെയുണ്ട് എൻ്റെ ഗെറ്റപ്പ് ഗൈസ്? ന്യൂ ലുക്ക്, മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. കാണിച്ചാട്ടോ. അപ്പോൾ വേണ്ട മോതിരണ്ടോ, എന്താ സോസാവോ വേണ്ട. വന്നപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഫ്രഞ്ച് ഫ്രൈസ്, പണ്ടൊക്കെ ഷോർമായിരുന്നു, ഹോട്ടലിൽ പോയാൽ എൻ്റെ ഫേവറേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഒരു ഗ്രേപ്പ് ജ്യൂസും പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഓക്കെ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ പാഴ്സൽ കളക്ട് ചെയ്തതാണ്, പറഞ്ഞുകൊണ്ടിണ്ടല്ലോ. ബാഗ് ഇരിക്ക്. അപ്പോൾ അത് എനിക്ക് നമ്മുടെ സ്വന്തം, എപ്പോഴും എനിക്ക് കഷ്ടപ്പെട്ട് ലാസ്റ്റ് ടൈം ഡ്രസ്സ് സെറ്റാക്കി തരാം. നമ്മുടെ ലക്ഷ ഡിസൈൻസ് അയച്ചതാണ്. ഇത് രണ്ടും KSRTC പാഴ്സൽ വരെ പെട്ടെന്ന് അയച്ചു. വെരി, ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, KSRTC പാഴ്സൽ ഭയങ്കര ഇതാണ് കേട്ടോ, പെട്ടെന്ന് എത്തും. ആ ദിവസം അയച്ചു കഴിഞ്ഞാൽ വണ്ടി വരുന്ന ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധനത്തും ഭയങ്കര വില കുറവാണ്. ഇതും അങ്ങനെ അയച്ചതാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം എനിക്ക് നാളെ സ്റ്റാർ മാജിക്കിലേക്ക് ഇടാനുള്ള ഡ്രസ്സും, ഈ രണ്ടെണ്ണം ബാക്കി എനിക്ക് കുറച്ച് കുർത്തീസിൻ്റെ ഒരു ഷൂട്ടാണ്. അത് ഞാൻ നമ്മുടെ നവരാത്രിയോട് അനുബന്ധിച്ച് തുറന്ന് ഞാൻ കാണിച്ചു കേട്ടോ. അല്ല, മറ്റേ ലെക്ചർ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഓ ആ, ഇതൊക്കെ കുർത്തീസാണേ. ഇതൊക്കെ ഷൂട്ടിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. വൈറ്റ് കുർത്തി. ഓ, മൈ ഫേവറേറ്റ് കളർ, പിങ്ക് കുർത്തി. ഗ്രീൻ കളർ കുർത്തി. ഇതിപ്പോൾ ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം നവരാത്രി ഡേ 1 ആണ് കേട്ടോ. 2 ഇടാനുള്ള കളറാണിത്. പക്ഷെ ഇത് കുറച്ച് ചെറുതായിട്ടൊന്നൊരു നമ്മുടെ മാറ്റം വന്നപ്പോൾ ചെറുതായിട്ടൊന്നത് ഇതായി പോയി. ഇത് ഗ്രീൻ ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. ബാക്കി 4 ദിവസത്തേക്കുള്ള ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞു കേട്ടോ, നവരാത്രി ഡേ 1-2 ഒക്കെ. ഇതൊരു പർപ്പിൾ കളർ. ഇതാണ് കുർത്തീസ് വരുന്നത്. ഒരു കുർത്തിയും കൂടി ഉണ്ടേ. അതവർ സ്പീഡ് ആൻഡ് സേഫിലാണ് അയച്ചത്. പച്ച അങ്ങ് ഫസ്റ്റ് കിട്ടിയായിരുന്ന കടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ. വാവ്, കഴുത്ത് കയറോ? കയറിയിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. ഇത് ഫ്രണ്ട് ഏതാ? ഫ്രണ്ട് തന്നെയായിരിക്കും. അത് കോളറാണ്, സോറി. ഇനിയാണ് നാളെ സ്റ്റാർ മാജിക് കിടാൻ ഞാൻ ഒരു ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര, കാരണം നമുക്കൊക്കെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ചെയ്തു തരും. കൊളാബാണെങ്കിലും ഇപ്പോൾ നമ്മൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരിൽ എല്ലാവരും ഡ്രസ്സ് തരുന്നൊക്കെ, അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ചേച്ചി എപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഭയങ്കര താങ്ക്ഫുൾ ആണ് അവളുടെ അടുത്ത്. വാവ്, ഞാൻ റെഫറൻസ് കൊടുത്ത് അതേപോലെ തന്നെ അതേ കളറിൽ സെയിം ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. അടിപൊളി. ഇട്ട് നോക്കട്ടെ കേട്ടോ. ഞാനത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അൺബോക്സിങ് കഴിഞ്ഞിട്ട് വേണം എനിക്കതൊന്ന്. ഇതൊരു സ്കേർട്ടും ഒരു ടോപ്പ് ടൈപ്പാണ്, ഒരു വെറൈറ്റി. ഞാൻ പ്രിന്റ് ഡ്രസ്സ് എന്ന് എടുത്തിട്ടുള്ളതാണ്. അയ്യോ, എനിക്ക് വയ്യ. ഇത് ബ്ലാക്ക് ആയിരുന്നു ഞാൻ കൊടുത്തത്, പക്ഷേ ബ്ലൂവിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, എടുത്ത് പറഞ്ഞായിരുന്നു. ഓക്കെ ഗൈസ്, ഞാൻ ട്രൈ ചെയ്തിട്ട് പിന്നെ കാണാം. വാവ്, ക്യൂട്ട്, ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സ്. അയ്യോ, ഞാൻ പിൻട്രസ്റ്റിൽ ഞാൻ കൊടുത്തതാണേ. അതേപോലെ ആ ഒരു സെയിം സംഭവമായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ലേസ് ഒക്കെ വെച്ചിട്ട് ഫീലിംഗ് ക്യൂട്ട്.
തെജി ഹെയർ സ്റ്റൈലൊക്കെ ആയപ്പോ എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ, ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓഹ്, നമുക്കിങ്ങനെ നമ്മൾ പറഞ്ഞ സെയിം സംഭവം തന്നെ അതേപോലെ കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അയ്യോ പാഷു, അയ്യോ എനിക്ക് വയ്യ. ഇതിൻ്റെ ശരിക്കും ഞാൻ എൻ്റെ സംഭവം സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അവർ ചെയ്തത് എന്താ റെഫറൻസ് കൊടുത്തതെന്ന്. എനിക്ക് ഡ്രസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഡ്രസ്സെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം വയർ ചെയ്യാൻ ഡ്രസ്സാണ്. കറക്റ്റ്, പ്രഹസനം ഗൈസ്, പ്രഹസനം. എന്താണ് ഗൈസ് സെക്കൻഡ്? വെയിറ്റ്, ഇനി വാഷ്റൂമിൻ്റെ മറ്റിൽ കാണിച്ചു തരാം ഗൈസ്. ഇത് നീ ലെങ്ത് ആണ് വരുന്നേ. അടിപൊളി. ആക്ച്വലി ഇവിടെ കുറച്ച് ലൂസാണ്, പക്ഷെ അത് ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്താ തോന്നുന്നുണ്ട്. സ്കേർട്ട് ബാക്കിൽ ആ ഒരു എന്താ പറയാ, ഇത് ചേർന്ന് കൊള്ളാം. ഇത് ശരിക്കും ഇങ്ങനെ നിൽക്കുന്നതാണ്, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാണ്ട്. എനിക്ക് വയ്യ, വൈറ്റ് എനിക്ക് രക്ഷയില്ല. വൈറ്റ് അങ്ങ് പിടിച്ചു. മറ്റേ ട്രൈ ചെയ്തിട്ട് വരാം. This is the third one. രണ്ട് ഡ്രസ്സാണ് നാളെ എത്തിക്ക് പറഞ്ഞിരിക്കുന്നത്. മറ്റേ രണ്ടെണ്ണം ഇട്ടെന്നോ അത് ഇത് രണ്ടെണ്ണമാണോ എനിക്കറിയില്ല, കൺഫ്യൂഷനായി. ഇത് വേറെ ഷൂട്ടിൻ്റെ ആണേ റെഡ് ഡ്രസ്. ഞാൻ വിചാരിച്ചത് കയറില്ലാന്ന്, പക്ഷെ അത് ലൂസാ. ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ച് എൻ്റെ പഴയ അളവിൻ്റെ ആണത്. ഇത്രയും ക്ഷീണിച്ച നെക്സ്റ്റ്. ഗ്രീൻ അടിപൊളി, പറഞ്ഞു പോയോ? ഇല്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, കിടക്കുക, ഉറങ്ങാം. നാളത്തെ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല. നാളെ രാവിലെ 6:30 പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഒരു കോമഡി, ടേപ്പ് തുറക്കുന്ന ടൈമിൽ ചൂടുവെള്ളം മാത്രമേ വരുന്നുള്ളൂ. വേറെ പച്ചവെള്ളം എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. അതെന്തോ കംപ്ലൈൻ്റ് എന്തോണ്ട് പൊള്ളി 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 ചൂടുവെള്ളം ബക്കറ്റിലൊക്കെ നിറച്ച് വെച്ച് അവസാനം അത് ആറി കഴിഞ്ഞിട്ട് കുളിച്ച അവസ്ഥയാണ് ഗൈസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 6 something ആയി. 6:30 വണ്ടി വരുന്നു പറഞ്ഞു. പിന്നെന്താ, ഇനി അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, മേക്കപ്പ് ചെയ്യണം, പിന്നെയാണ് പരിപാടീസ് ഒക്കെ. പിന്നെ കോസ്റ്റ്യൂം ഒക്കെ ബാഗിലൊക്കെ ആക്കി സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. പറ്റുള്ളൂ നമുക്ക് ലൈറ്റ് ഇറക്കി കഴിഞ്ഞു പോയി. ഇല്ല കുഴപ്പമില്ല, ഓഫ് ആക്കിക്കോ. ഇങ്ങോട്ട് നോക്കിക്കേ. ആ നല്ല ലുക്ക്. ഹായ്. അപ്പൊ കുഴപ്പമില്ല, നിങ്ങളൊക്കെ ലുക്ക് ഇഷ്ടപ്പെട്ടു. കൃഷ്ണേന്ദു, കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ. ഡാൻസ് പ്രാക്ടീസ്, റീൽസിന്റെ പ്രാക്ടീസ് ആണ് ഗൈസ്. ആ
ഡാൻസ് പ്രാക്ടീസാണ്. ഞാൻ ആദ്യമായിട്ട് വീണ്ടും ഇവിടെ അങ്ങനെ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു റൂമിലെത്തി. ഇപ്പോൾ സമയം 10:30. നാളെ തിരിച്ച് വീട്ടിൽ പോവാണ്. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു, നന്നായിട്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റി. പിന്നെ എന്താണ്, ഭയങ്കര ടയേർഡാണ് കേട്ടോ. പിന്നെ ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് വ്ളോഗ് ഞാൻ പറഞ്ഞല്ലോ, വ്ളോഗ് ഒന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എടുക്കാൻ അവരങ്ങനെ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് കുറച്ച് കുറച്ച് ബൈറ്റ്സ്. നല്ല രസമായിരുന്നു. ഗായത്രി, സുരേഷ്, ശിവദ ചേച്ചിയൊക്കെ ആയിരുന്നു നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പിന്നെന്താണ്, കോസ്റ്റ്യൂം ഉണ്ടല്ലേ, സെക്കൻഡ് കോസ്റ്റ്യൂം ആണല്ലോ. രണ്ട് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. രണ്ടും നമുക്ക് ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൊട്ടിക്കാണ് ചെയ്യുന്നത്. ഭയങ്കര താങ്ക്ഫുള്ളാണ് അവരുടെ അടുത്ത്. കാരണം നമ്മൾ വിചാരിക്കാം നമുക്ക് കോസ്റ്റ്യൂംസൊക്കെ നിങ്ങൾ സെലിബ്രിറ്റീസ് ആണ്, നിങ്ങൾ സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോഴേക്കും കോസ്റ്റ്യൂമൊക്കെ നമുക്ക് തരുന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാവരും തരുമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈം പീരീഡിൽ ഞാൻ പിൻട്രസ്റ്റിൽ കുറച്ച് റെഫറൻസ് കൊടുത്തായിരുന്നു. അതിലെനിക്ക് ചെയ്ത് തന്നു, കൊറിയർ അയച്ചു തന്നു, എല്ലാം ചെയ്തു തന്നു. ഭയങ്കര താങ്ക്ഫുള്ളാണ് അവരുടെ അടുത്ത്. പിന്നെന്താ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു കുറച്ച് ഡേയ്സ് ഞാൻ മിസ്സിങ് ആയിരുന്നു എന്നൊക്കെ പറയണ പോലെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതെന്താ കാര്യം, സംഭവങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, മൂഡനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എനിവേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഗുഡ് നൈറ്റ് ആണ്. ഇത് എന്നാ അപ്ലോഡ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. ബൈ.